പിടിക്കാം. തണുത്ത് പോയി. ലാറ്റി പൊളി ചായ. എന്റെ മകളായോണ്ട് പറയല്ല, പാചകത്തിൽ മിടുക്കിയാണേ. ഓ അല്ല, മീൻകറി വെക്കാൻ നിശ്ചയമുണ്ടോ? അല്ല, അപ്പൊ സാമ്പാറി കായുണ്ട്. ഇട്ടല്ലോ, എല്ലായിട്ട് സെറ്റാക്കി വെച്ചോ. ഇനി തിളച്ച മാത്രം മതി. ഇതാണ് ഞാൻ മേടിച്ച കായപ്പൊടി, ഇത് പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് കായല്ലേ? എടാ നീ അത് സാമ്പാറിനകത്തോട്ട് ഇട്ട ആയിട്ട്. എടാ അത് പൽപ്പൊടിയാണ് പൊട്ടാ, ഞാൻ പല്ല് തേക്കുന്ന പൊടി. പൽപ്പൊടിയാ? സാമ്പാർ നശിപ്പിച്ചു പണ്ടാണ് അങ്ങനായിട്ട്. ഒരു കാര്യം ചെയ്യേ, ആ മുരിയാക്കോലൊക്കെ എടുത്ത് മാറ്റി വെക്കും, നാളെ രാവിലെ പല്ല് തേക്കാം. ചിക്കൻ ഐറ്റം, ചിക്കൻ ഡിസൂസ, ചിക്കൻ ഡാർക്ക് അടിച്ചത്, ചിക്കൻ നിർത്തി പൊരിച്ചത്, ചിക്കൻ കാലുമായി കാലി ചെയ്തത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഫുൾ വയലൻസ് ആണ് അല്ല ചേട്ടാ ഈ തിക്ക് ഗ്രേവി വരുന്നത്. ചിക്കൻ പൊട്ടിത്തെറിച്ചത് അടിപൊളി ആയിരിക്കും. ആ തീർത്ഥം തീർത്ഥം. വേറെ കഴിക്കാൻ എന്താ വേണ്ടത്? കഴിക്കാൻ അപ്പം കുഴിയണതുണ്ടോ? അതെ, പത്രത്തിൽ ഒരു കോളം വാർത്ത വന്ന് ഫോട്ടോ വന്നു കഴിഞ്ഞ് തീർന്ന് അവിടെ കാര്യങ്ങളെല്ലാം. പോലീസ് ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുമ്പോഴേ മറച്ചോണ്ട് പോകുന്ന നല്ല കർച്ചീഫ് പോലും ഇവിടില്ല. ദൂരെ നമ്മൾ എന്ത് കാണിക്കും? നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ജേക്കബ് പെട്ടർ, പുള്ളിയാണ് ഞാൻ നല്ല ടീംസിലാണ്. അപ്പൊ പുള്ളി മുഖേന നമ്മുടെ ഈ ആപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി അസോസിയേഷനിലേക്കോട്ടെ കടക്കുന്നു. ഈ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ, പിന്നെ ഇവിടുത്തെ മഹിളാ സമാജത്തിന്റെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പില്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഈ ആപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾ തന്നെ അടിച്ചോ. അല്ല നല്ലത്, എന്നായി സെറ്റ് ചെയ്തേക്കുന്ന ആപ്പ് ഞാൻ മാറ്റി വെച്ചേ. എന്നായി സെറ്റ് ചെയ്തേക്കുന്ന ആപ്പ് ഞാൻ മാറ്റി വെച്ചേ. ഓക്കേ, അപ്പൊ ശരി, കാണാം. നല്ല സുന്ദരി കൊച്ചൻ, എനിക്ക് നിങ്ങളെ എല്ലാവരും അറിയാം. ശിവു, ഇവരങ്ങനെ പെൺപിള്ളേരായിട്ട് അടുത്ത് ഇടപെടാറില്ല, പ്രത്യേക ഡിസോ ആണ്.